നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഔസേപ്പിതാവിൻ്റെ നാമത്തിൽ ഔസേപ്പിതാവിലൂടെ നമ്മുടെ ഇടവേക്കും ഇടവേലെ എല്ലാ കുടുംബങ്ങൾക്കും സംജാതമാകട്ടെ. ഇവിടെ ക്രിസ്ത്യത്തപ്പകളെ പള്ളി തോമാസീകാകൊണ്ട് നെല്ലുപിരി വന്ന് ഇറങ്ങി ഏഴര അവിടെ നിന്ന് പല അവിടെ വന്ന് ഇറങ്ങി ഏഴ് പന്ത്രണ്ട് ആളുകളെ മാമോദീസ മുക്കി ക്രിസ്തുമതത്തിലോട്ട് ചേർന്നു. അതിൽ മാടപ്പൂരെന്ന ഒരു ബ്രാഹ്മണ കുടുംബമുണ്ടായിരുന്നു. പിൻകാലത്തത് മാടപ്പാട്ടായി. ആ മാടപ്പാട്ടി സാഹയിൽ ജനിച്ച് 1928 ജനിച്ചു. പള്ളിയുടെ പഴയ പള്ളിയുടെ പണികൾ, മുമ്പിരുന്ന ദേവാലയത്തിൻ്റെ പണികൾ എൻ്റെ വല്യപ്പന്മാരുടെ കാലത്തായിരുന്നു. അവരുടെ പരിശ്രമം അതിൽ വളരെ കാര്യമായിട്ടുണ്ട്. ആ ഭാഗത്ത് കത്തോലിക്കരെല്ലാം കൂടെ കൂടി ഒരു പള്ളി സ്ഥാപിച്ചു. അതിനു മുമ്പേ ഇവിടെ കല്ലുപ്പാർപ്പള്ളിയിലായിരുന്നു. ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ പോയി പ്രഭാന അർപ്പിക്കുകയും മറ്റും ചെയ്തത്. അത് കഴിഞ്ഞ് വായ്പ പഴയ പള്ളി സ്ഥാപിതമായി. അവിടെ ഇടവക്കാരെല്ലാം കൂടെ സേവന ജോലിയും ചെയ്ത് സഹകരിച്ച് ജോലി ചെയ്തു. പിന്നീട് ചക്കാലക്കുന്ന പള്ളി വന്നു. ആ പള്ളിയുടെ സ്ഥാപിതം വ്യക്തമായിട്ട് ഓർക്കുന്നില്ല, എല്ലാം കണക്കിലുണ്ട്. അവിടെ എല്ലാവരും കൂടെ സേവനം നടത്തി. എൻ്റെ വലിയപ്പന്മാരുൾപ്പെടെ ഉള്ളവരെല്ലാം കൂടെ പള്ളി പണിതു. പിൻകാലത്ത് പള്ളി പൊളിച്ചു, പുതിയ പള്ളി പണിതു. എന്റെ ഫാദറ് അതിന്റെ നല്ലൊരു മേൽനോട്ടക്കാരനും സേവനങ്ങൾ ചെയ്തു. അതിന്റെ കൂടെ എനിക്ക് ചെയ്യാവുന്ന പണികൾ അക്കാലത്ത് ആറ്റിൽ നിന്ന് മണലുപാരി ഈ പുതിയ പള്ളി പണിയുന്നത്, അതിന് ഞങ്ങൾ അന്നത്തെ ചെറുപ്പക്കാര് അന്ന് ഇരുന്ന ബഹുമാനപ്പെട്ട ഗ്യാരീസിന്റെ സഹകരണത്തിലെ പലരെയും കൂടെ കൂട്ടി ആറ്റിയിൽ മണൽ ചുമന്ന് പള്ളിക്ക് കൊണ്ടുപോയി ഇട്ടു. അതരിച്ച് മേസ്തിരിമാർക്ക് പണിക്ക് കൊടുക്കണം. അങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്യാൻ സാധിച്ചു. പിന്നെ ആ പള്ളിയുടെ സിമെന്റ് എടുക്കാനായിട്ട് ആലപ്പുഴ ഉണ്ടായിരുന്നു. അതിന് വണ്ടി കൊച്ചാലിങ്ങ് വന്നിട്ട് കേടായി. അവിടുന്ന് കുറച്ച് ചുമട്ടുകാരുണ്ടായിരുന്നു, അവരെ മാറ്റി വിട്ടേച്ച് നാട്ടുകാരെ കുറച്ച് ആൾക്കാരെ വിളിച്ച് സിമെന്റ് പള്ളിക്ക് കൊണ്ടുപോയി അട്ടിയടിക്കേറ്റ് പോയി. പിന്നെ പള്ളിയുടെ സേവനത്തിന് എന്നെ കഴിയുന്നതും ഫാദർ പ്രത്യേകിച്ച് കമ്മിറ്റിയിനമായിരുന്നു. അങ്ങേരെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഔസേപ്പിതാവിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഔസേപ്പിതാവും പരിശുദ്ധ കന്യാസ്വാമിയും കൂടെ വിവാഹ വാഗ്ദാനം ചെയ്തു. ആ വിവാഹ വാഗ്ദാനം കഴിഞ്ഞപ്പോൾ പരിശുദ്ധ കന്യാസ്വാമിയുടെ ദർശനമുണ്ടായി. ഗബ്രിയേൽ ദൈവദൂതനെ പരിശുദ്ധ അമ്മയുടെ അടുത്തോട്ടയച്ചു. സന്യാസിമരിയത്തോട് ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞു, നീ ഒരു പുത്രനെ പ്രസവിക്കും. മറിയം ചോദിച്ചു, അതെങ്ങനെയാണ്, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ പറഞ്ഞു, അത് ദൈവനിശ്ചയ പ്രകാരമാണ്. ദൂതൻ വീണ്ടും ഔസേപ്പിൻ്റെ അടുത്ത് വന്നു, മറിയത്തെ വിവാഹം ചെയ്യണം. ഔസേപ്പ് മൗനം ആചരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ബൈബിൾ വായിച്ച് മറന്നുപോയി എങ്കിലും ദൂതൻ വീണ്ടും ഔസേപ്പിനോട് പറഞ്ഞു, മറിയത്തെ വിവാഹം കഴിച്ച് ചിന്തിച്ച് നിന്ന് മറുപടി കിട്ടാതെ വീണ്ടും ഗബ്രിയേൽ ദൈവദൂതൻ ശനിയാഴ്ച മറിയത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഈശോ എന്ന പേര് കൊടുക്കണം.
അവിടുത്തെ നാമം ശ്രുതിക്കട്ടെ എന്ന് മറുപടി പറഞ്ഞു. അവിടെ പിന്നെടുത്തെ വന്ന് പറഞ്ഞു. പിന്നെ പല മകത്തെ വിവാഹം കഴിക്കാൻ അവിടെ പറഞ്ഞേരമേ വന്നു. പിന്നെ അവർക്ക് ജീവിക്കാനായിട്ട് ഇടമില്ലായിരുന്നു. തച്ചുപണി എടുത്താണ് ആ കുടുംബം സമാധാനമായിട്ട് കഴിയുന്നു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ ആബീദിന്റെ ഗോത്രത്തിൽപ്പെട്ടവരുടെ കണക്കെടുക്ക് ഉണ്ടായിരുന്നു. ആ കണക്കെടുത്ത് എടുക്കെ പരിശുദ്ധ കഴിഞ്ഞാലും ഔസപ്പിലാകും കൂടെ പോയി അവർക്ക് മറ്റു പണക്കാർക്കൊക്കെ താമസിക്കാൻ സ്ഥലമുണ്ടായിരുന്നു. ഇവർക്ക് സ്ഥലം കിട്ടിയില്ല. ഒരു കാലിത്തൊഴുത്ത് അവർക്ക് കിട്ടി. അവിടെ വെച്ച് ഈശോയെ പ്രസവിക്കുന്നു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഹമാരുടെ പതിനായിരങ്ങളും നമ്മുടെ ആട്ടിടയന്മാരും കൊമ്പിട്ട് ഈശോയെ ആരാധിച്ചു. വിവിധ സ്ഥലങ്ങളിലേക്ക് നക്ഷത്രങ്ങൾ പോയി. കിഴക്ക് നിന്ന് മൂന്ന് രാജാക്കന്മാർ വന്നു. അവർ വരുന്ന വഴി അന്നത്തെ ഇസ്രായേൽ രാജാവിന്റെ പേരാണ് ഓർക്കുന്നില്ല, അവിടെ വന്നു. ഈശോ ജനിച്ച സ്ഥലം എവിടാന്ന് ചോദിച്ചു. എനിക്കറിവില്ല, നിങ്ങൾ പോയി അവനെ കുമ്പിട്ട് ആരാധിച്ചിട്ട് വരണം, എന്നിട്ട് പോകണം, എനിക്കും പോകാന്. അവർ വീണ്ടും അവിടെ വന്ന് വന്നു. കാലിത്തൊഴുത്തൻ്റെ അവിടെ വന്നപ്പോൾ ആ നക്ഷത്രം നിന്നു. അവർ ഈശോയെ കണ്ട് സ്വർണവും കാഴ്ച വെച്ചു. കാഴ്ച വെച്ച് മടങ്ങാൻ നേരം കർത്താവിൻ്റെ ദൂതൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അതുവഴി പോകരുത്, അവൻ ഈശോയെ കൊല്ലാൻ കാത്തിരിക്കുക. ആ സമയം തന്നെ ഉസപിതാവിന് പ്രത്യക്ഷപ്പെട്ടു. നീ ഈശോയെയും മാതാവിനെയും കൂടെ ഈജിപ്തിലേക്ക് കൊണ്ടുപോക. ഉസപിതാവെ ആ രാത്രി കാലങ്ങളിൽ ഇന്നത്തെ ഇവിടുത്തെ രീതിയിൽ ചിമിനി പോലൊരു വിളക്കിൽ കത്തിച്ച് കോവറക്കഴുതയുടെ പുറത്ത് മാതാവിനെയും മദത്തിനെയും കയറ്റി അവിടെ ഇറക്കി അവരവിടെ താമസവുമായി. പിന്നീട് ഇസ്രായേൽ വന്നത് ഈശോയുടെ മാമോദീസ ദേവാലയക്കായി ശ്രമിക്കാനാണ്. 44 വന്നു അവിടെ കാഴ്ച സമർപ്പിച്ചു. ഇത്രയും വിവരങ്ങളാണ് വ്യക്തമായിട്ട് ഓർക്കുന്നത്. പോരായ്മകളൊക്കെ കാണും, അതെനിക്കറിയാം. പിന്നെ ഔസപ്പിതാവിൻ്റെയും മാതാവിൻ്റെയും മാതാപിതാക്കളുടെ പേര് കൂടി എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഇടവകയെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാനില്ല. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ നില പറയാം. ദൈവം തമ്മിലാണ് എനിക്ക് വലിയൊരനുഗ്രഹം തന്നു. എനിക്ക് 5 പെൺമക്കളും 2 ആൺമക്കളുമുണ്ട്. അതിൽ ഒരു 3 തലമുറ വരെയുണ്ട്. അങ്ങനൊരു വലിയ കുടുംബമാണ്. പിന്നെ ഇതിനെ 1 പെൺകുട്ടിൻ്റെ 1 മകനെ നീക്കി ബാക്കിയുള്ളവരെയൊക്കെ ഈ 94 വയസ്സോടെ എടുക്കുന്ന എനിക്ക് കാണാൻ സാധിച്ചു. ദൈവം തമ്മിലാ വന്ന് വലിയൊരനുഗ്രഹം. ഇവിടെ പുതിയ പള്ളി പണിയുന്നത് ബഹുമാനപ്പെട്ട കുറഞ്ഞ പരമ്പലച്ചനാണ് പുതിയ ദേവാലയത്തിന്റെ പണി തുടങ്ങുന്നത്. അതെല്ലാം ഭംഗിയായി നടന്നു. ആ കാര്യം ആ കാലങ്ങളിൽ എന്റെ ഫാദറെ സീതയിലോട്ട് മണ്ണാരി ചെല്ലുന്ന വരുന്ന ആരെങ്കിലും കമ്മിറ്റി അംഗങ്ങളായിരുന്നു. അത് എല്ലാം സുദീർഘമായ രീതിയിൽ നടന്നു. അതിൻ്റെ പേർക്ക് പണിയെടുക്കാൻ ആറ്റിന്ന് മണലും വാങ്ങിയത് ഞങ്ങളിൽ ചെറുപ്പക്കാരായിട്ടുള്ള 19 പേരുണ്ടായിരുന്നു. രണ്ടു മൂന്ന് ഞായറാഴ്ചയുടെ ദിവസമായിട്ട് ഏതാണ്ട് പകുതി ആവശ്യത്തിനുള്ള മണലുകൾ ആറ്റിന്ന് വാരി ഇറക്കി അതിൻ്റെ പണികൾ നടന്നു. ദേവാലയത്തിൻ്റെ ഊതാശകർമ്മം നടന്നു. പിന്നീട് പ്രധാനപ്പെട്ട് പറയേണ്ടത് ബഹുമാനപ്പെട്ട മറ്റപ്പള്ളച്ചന് ഇവിടെ വന്ന് ഇവിടെ 5-6 ചെറുപ്പക്കാര് പിള്ളേരെ വൈദിക പട്ടം നടത്തി അവരെ വൈദികരായിട്ട് ഇന്ന് സേവനം ചെയ്യുന്നു. പിന്നീട്
പല വൈദികരും വന്നത് സുദീർഘമായ സേവനം എല്ലാവരും നടത്തി ഇപ്പം ബഹുമാനപ്പെട്ട തുണ്ടിയിലാണ് വി ഐ ജി ആയിട്ടുള്ളത്. അങ്ങയുടെ ശ്രമപരമായി പുതിയ ആ ദേവാലയം പുതുക്കി പണിയുന്നു. നാട്ടുകാരെ കഴിവതി സഹായവും ചെയ്യുന്നുണ്ട്. അങ്ങയുടെ സേവനം വിലപ്പെട്ടതാണ്. വളരെ കഷ്ടപ്പെട്ട് ആ ദേവാലയത്തിന്റെ പണി നടത്തുകൊണ്ടിരിക്കുന്നു. അഭിഷേപിതാവിന്റെയും കന്യാസിമയത്തിന്റെയും തിരുനാളാണ് എന്നാടിയിട്ട് ഫെബ്രുവരി മാസം 5, 6, 7 തീയതികളില് അവിടുത്തെ തിരുനാളും ഉണ്ടാകും. അവിടെ ഇടവകജനങ്ങളുടെ സജീവമായ പങ്കാളിത്തമുണ്ടാകും. അതിന് ദൈവത്തിന്റെ കാരുണ്യം ഒത്തിരി ഇടവകയ്ക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇവിടുന്ന് പോയ വൈദികരൊക്കെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. പിന്നെ സേവനം ചെയ്ത വൈദികരും എല്ലാവരും നല്ല നിലയിൽ തന്നെയാണ്. വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാത്ത ഒരു ഇടവകയുമാണ്. അത് വലിയൊരു ദൈവം തന്ന ഒരു വലിയ അനുഗ്രഹമാണ്. വായ്പ പുത്തൻപള്ളിയുടെ വളർച്ച ആദ്യകാലങ്ങളിൽ പാലക്കുന്നാൽ വില്യത്തിന്റെ നേതൃത്വത്തിൽ ഇടവപ്പള്ളികൾ പലതും ഉണ്ടായി. അതിൽ വായ്പ പുത്തൻപള്ളി, മണിവില പുത്തൻപള്ളി, ലാലം പുത്തൻപള്ളി, പിന്നെയും വേറെ പള്ളികളുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ആ പള്ളിയൊക്കെ അല്പം വിലക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം മാറി സുദീർഘമായ സേവനമാണ് വായ്പ പുത്തൻപള്ളിയിൽ നടക്കുന്നത്. പല കോട്ടാങ്ങാല്, കുളത്തൂര്, താഴത്ത് വടകര ഇത്രയും അംഗങ്ങൾ പിരിഞ്ഞു പോയെങ്കിലും അവർക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ മിക്കവാറും കൊടുത്ത് ആ പുതിയൊരു ദേവാലയം ഇടവക്കാർക്ക് കൊടുത്തു. അവരങ്ങോട്ട് അവരുടെ ഇടവകയിൽ പോയി ആവശ്യങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനൊരു മഹാഭാഗ്യം വായ്പ പുത്തൻപള്ളിക്ക് കിട്ടിയിട്ടുണ്ട്.